സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ യോഹന്നാൻ സുവിശേഷത്തിന്റെ അന്ത്യഭാഗം നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. താൻ രചിച്ച സുവിശേഷം സത്യത്തിന്റെ നേർസാക്ഷ്യം തന്നെയാണെന്ന് ശ്രീഹ പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാൻ 21:24 എഴുതിയാലും തീരാത്തത്ര കഴമ്പുള്ളതാണ് ക്രിസ്തു രഹസ്യമെന്നും, അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ പിന്നീട് പറയുന്നത് നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനാണ് താൻ ഇതൊക്കെ എഴുതുന്നത് എന്ന്. നമുക്ക് പിതാവിനോടും പുത്രനോടുമുള്ള അടുപ്പത്തെ ഉണർത്തിക്കൊണ്ട് തങ്ങൾ കണ്ടതും കേട്ടതുമായ നിത്യജീവന്റെ വചനത്തെ ശ്രീഹ കുറിക്കുകയാണ്. 1 യോഹന്നാൻ 1:1 ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. നമ്മുടെ ക്രിസ്തീയ ആനന്ദത്തിന്റെ പാരമ്യവും പൂർണ്ണതയും ഉറവിടവും എല്ലാം പരിശുദ്ധാത്മാവാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ ധ്യാനിച്ചിരുന്നതാണ്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവനായ പരിശുദ്ധാത്മാവ് ദൈവിക സത്യങ്ങളുടെ പരിപൂർണത നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ക്രിസ്തു സാക്ഷ്യമെല്ലാം ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാകുന്നു. ഈ പന്തക്കുസ്ത തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന പ്രമേയവും ഇതുതന്നെയാണ്. ദൈവത്തിന്റെ വചനമായ ക്രിസ്തു മാംസം ധരിച്ചവനായി വന്നുകൊണ്ട് നമ്മുടെ പ്രഘോഷണത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഇന്നും നമ്മിൽ വചനം മാംസം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തെ നാം പരിശുദ്ധാത്മാവിന്റെ കണ്ണിലൂടെ വായിച്ചെടുക്കുമ്പോൾ അത് നിത്യജീവന്റെ വചസ്സുകളായി നാം അറിയുന്നു. ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയല്ല തിരുവചനം. മാത്രമല്ല, കേവലം ശാസ്ത്രവും സമ്പ്രദായങ്ങളും കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാവുന്നതുമല്ല തിരുവചനം. പരിശുദ്ധാത്മാവിന്റെ ചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ക്രിസ്തു പിതാവിന് സാക്ഷ്യം നൽകുന്നത് പിതാവുമായുള്ള തന്റെ സജീവമായ അത്യഗാധമായ ഒരുമയിൽ നിന്നും ബന്ധത്തിൽ നിന്നുമാണ്. പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ എന്തെങ്കിലും താൻ പ്രഘോഷിക്കുകയാണെങ്കിൽ താൻ വ്യാജമാണ് പറയുന്നതെന്ന് നാഥൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം നമ്മെ ദൈവത്തിനോടുള്ള ഈ അത്യഗാധമായ അടുപ്പത്തിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നത്. സജീവമായ ബന്ധത്തിൽ ഉൾച്ചേരാതെ നമുക്ക് ക്രിസ്തുവിനെ പോലെ പിതാവിനെ അറിയുവാനോ പ്രഘോഷിക്കാനോ സാധിക്കില്ല. ഉയർപ്പിന്റെ യഥാർത്ഥ അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു. ഉയർപ്പെന്നത് വെറുമൊരു പഴങ്കഥയല്ല. ഉയർപ്പിക്കപ്പെട്ടവൻ തന്നെയാണ് നാഥനും ക്രിസ്തുവുമായ മഹത്വമാർന്നവനെന്നും, അവൻ നമുക്കായി സഹായകനായ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നുവെന്നും ഈ ജ്ഞാനദീപ്തിയിൽ നാം അറിയുന്നു. ഇങ്ങനെ ഇന്നും ഈ ക്രിസ്തു സാന്നിധ്യം നാം അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലത്രേ. ധാർമ്മിക ജീവിതത്തിന്റെ അടിസ്ഥാനവും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമ്മുടെ ജീവിതം സുഹൃത്ത് സമ്പന്നമാകുന്നതും. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്കും തനതായ സിദ്ധികൾ അഥവാ ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, കരിസ്മാറ്റ. അതുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയും സഭയുടെ അംഗങ്ങളാണ്, സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ സവിശേഷമായ അനന്യമായ മുതൽക്കൂട്ടായി മാറുന്നത്. സഭയുടെ സിനഡാത്മക വഴിയിൽ ഈ വ്യക്തിപരമായ തനിമയും പങ്കുചേരലുമാണ് നാം വിഭാവനം ചെയ്യുന്നത്. സഭയെ കെട്ടിപ്പടുക്കാൻ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചേർത്ത് വയ്ക്കാനുണ്ട്. അതൊക്കെയും പരിശുദ്ധാത്മാവിന്റെ തനതായ ദാനങ്ങളാണ്, മറ്റാർക്കുമില്ലാത്ത വിധം. സഭയുടെ ചരണങ്ങളും തിരുവചനത്തിന്റെ ആഴവും മനസ്സിലാക്കാൻ വിശകലന ശക്തിയും ജീവിത ദർശനവും ഉൾക്കാഴ്ചകളും വ്യാഖ്യാന വഴികളും പരിശുദ്ധാത്മാവാണ് പകർന്നു തരുന്നത്. അല്ലാതെ അതൊക്കെ വെറും ദൈക്ഷണികമായ ചര്യകൾ മാത്രമല്ല. കഴിഞ്ഞ ദിവസം നാം പൗലോസ് ശ്ലീഹായുടെ വാക്കുകൾ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ, മർത്തൂറിയ, വെറും ശബ്ദഘോഷങ്ങളല്ല, ജീവിതബന്ധിയായ വിശ്വാസഘോഷങ്ങൾ തന്നെയാണ്, ദിയാ മർത്തൂറിയ. അവ കാലഘട്ടങ്ങളുടെ അളവുകോലും ദൈവിക നിർണയവുമായി മാറുന്നു. മനുഷ്യന്റെ വാചോവിലാസങ്ങളിലല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് വിശ്വാസ പ്രഘോഷണം അരങ്ങേറിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2:4 ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. അവിടുന്ന് ദൈവൈക്യത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തരുന്നു. അങ്ങനെ ദൈവത്തിന്റെ അകമ്പൊരുളും തിരഹിതവും മനസ്സിലാക്കി നാം പ്രവർത്തിക്കുമ്പോൾ നാം ക്രിസ്തു തന്നെയായി രൂപാന്തരം പ്രാപിക്കുകയാണ്. 2 കൊരിന്ത്യർ 3:17 ഇന്നലെ പ്രിയ ശിഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ നാഥന്റെ നെഞ്ചിനോട് ചേർന്ന് അവൻ കിടന്നുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കി നാഥന്റെ ഹൃദയം മിടിപ്പിന് അവൻ ചെവി കൊടുത്തു. പരിശുദ്ധാത്മാവാണ് ഇപ്രകാരം നമ്മുടെ ചെവികൾ തുറന്നു തരുന്നത്. അവിടെ നിന്നാണ് നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞതും ദൈവത്തിന്റെ സ്നേഹമശ്രണമായ ഈ ഹൃദയത്തിൽ നിന്ന് അയക്കപ്പെട്ട പുത്രനെ അറിഞ്ഞതും. 1:18 പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹൃദയം നമുക്കായി തുറന്നു തരുന്നു. അവിടുന്ന് സ്നേഹത്താൽ അയച്ച അപ്പോസ്റ്റലൈൻ പുത്രനെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. സത്യസാക്ഷിയായ പരിശുദ്ധാത്മാവ് അവനിലൂടെ നാം പുത്രനെ അറിയുന്നു. ആ പുത്രനാകട്ടെ പിതാവിനെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും ഈ പുത്രന്റെ ദൗത്യത്തിലേക്കാണ് നമ്മെ പങ്കുചേർക്കുന്നത്, നമ്മെ പുത്രന്മാരാക്കിക്കൊണ്ട്. പുത്രൻ നമ്മെ അയക്കുന്നു പിതാവ് തന്നെ അയച്ചതുപോലെ, അപ്പോസ്റ്റലൈൻ യോഹന്നാൻ 20:19. അങ്ങനെ പ്രേഷിതത്വം, മിഷണറി ആക്ടിവിറ്റി, അതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും നിർണായകമായ ശക്തി പ്രകടമാക്കുന്ന വേദിക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഇതിനാണ് സാക്ഷ്യം നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ വർദ്ധിത വീര്യവുമായി ലോകം മുഴുവൻ സുവിശേഷവുമായി ക്രിസ്തീയത പടരുകയാണ്, സ്നേഹപ്രവാഹമായി.
ദൈവത്തിന്റെ ആത്മാവ് സർവമാംസത്തിലും ചൊരിയപ്പെട്ടിരിക്കുന്നു, എല്ലാവരും അന്ന് പ്രവാചകന്മാരായി മാറുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:17. വചനം മാംസമായവർ പ്രഘോഷിക്കുന്നതാണ് ക്രിസ്തീയ സാക്ഷ്യം. അതുകൊണ്ട് തന്നെ ആത്മാവും മാംസവും ഇടകലരുന്ന നമ്മുടെ ഇഹലോക ജീവിത വഴികളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രണ്ട് തലങ്ങളെയും സ്പർശിക്കുന്നത് തന്നെയാണ്. ലോകത്തിന്റെ നിരാസങ്ങളുടെ നടുവിലും മാംസത്തിന്റെ ഞെരുക്കങ്ങളിലും സുവിശേഷം, സധൈര്യം, പരേസ്യ പ്രഘോഷിക്കാനുള്ള ശക്തിയാണ് ആദ്യ പന്തപുസ്തക ദിനത്തിൽ അന്ന് ചൊരിയപ്പെട്ടത്. ഇന്നലെ ശ്രീഹായെക്കുറിച്ച് പറഞ്ഞതുപോലെ അവൻ ചങ്ങലയിലായിരുന്നപ്പോൾ തന്നെയാണ് സധൈര്യം, പരഹേസ്യ, തടസ്സങ്ങളില്ലാതെ അക്കുലൂട്ടോസ് സുവിശേഷം പ്രഘോഷിച്ചത് എന്ന്. വചനം മാംസം ധരിച്ചവരുടെ ആക്കം ഇതാണ്. സത്യത്തിന്റെ സാക്ഷ്യമായി പരിശുദ്ധാത്മാവ് അവരെ സജ്ജരാക്കിക്കൊണ്ടേയിരിക്കുന്നു ലോകത്തിന്റെ മുഖം പുതുതാക്കാൻ.